and ready to mingle, ready boys. Yeah. You're ready to mingle with me, no? Hello guys, welcome back. Appo nammada pudhiya video like ellarkku swagatham. Appo innu nammal nokkan ponnu oru telung interview aanu. Telung ennu kettittu ningal aarum nettanda. Telungil nalla graahiya ulla oralae nammal angottu vittirundu. Ayale thanne eight parayunnundu. Ayalkku nalla reethiyil telung ariyaanulladhu. So vera kolappo onnilla ningalku pettan enne kaaryangalum manasilavum. Appo ethal adhigam vechi thaala adichu thaamaspikka nere namukku video lottu poyekam. Hi Gayathri. Hello. How are you? I'm good. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആളെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആളെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാഹ്യത്തിന്റെ അളവ് എന്തോരോ എന്നുള്ളത്. ഏത്? അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, യു ഡോണ്ട് നോ തെലുഗു, റൈറ്റ്? ഐ നോ തെലുഗു. ഓ, ഇതിന്റെ ഇടയ്ക്ക് അതും പോയി പഠിച്ചല്ലേ, മിടുക്കി. എന്നാ കേക്കട്ടെ മോളുടെ തെലുങ്ക് ഒന്ന് പറഞ്ഞേ. ബട്ട് ഐ കാൻ സ്പീക്ക്. യു കാൻ സ്പീക്ക്. സ്പീക്ക് മീൻസ് യു ഡോണ്ട് നോ തെലുഗു. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. അതുപോലെ എനിക്ക് കേൾക്കാനല്ലേ സാറേ അറിയത്തുള്ളൂ, പറയാൻ അറിയത്തില്ലല്ലോ. ഏത്? എന്തായാലും ഇതിനുള്ള മറുപടി ഞങ്ങൾ സ്പോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും കിട്ടുന്ന പോരാഞ്ഞിട്ടാണ് അങ്ങ് തെലുങ്കു പോയിട്ട് മേടിച്ചു കൂട്ടുന്നത്. വളരെ നല്ലൊരു കാര്യം. എന്തായാലും നമുക്ക് ബാക്കി എൻ്റെ നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ചേച്ചി റിവീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും, ഉറപ്പ്. നോ നോ നോ, ഐ ലൈ ഐ ലവ് തെലുങ്ക് മൂവീസ്. ലൈക്ക് ഇറ്റ്സ് സോ കളർഫുൾ, സോ ഫാൻ fantastic, like it's like a fantasy. I love Telugu movies. I like Allu Arjun, I like Junior NTR. എന്തോന്നത്, ഇതൊരു മാതിരി ഐ ലൈക്ക് ദോശ, ഐ ലൈക്ക് ചമ്മന്തി, ഐ ലൈക്ക് സാമ്പാർ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടല്ലോ. എന്തുവാ ഇത്? മലയാളീസ് ടോക്ക് അബൌട്ട് തെലുഗു ഫിലിം ഇൻഡസ്ട്രി. ആ, അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെങ്കിലും മര്യാദയ്ക്ക് ഒന്ന് ആൻസർ പറയണം. ഓക്കെ, ഫാന്റസി. When it comes to acting, it's always malayali. എൻ്റെ അമ്മേ നാട്ടിജി. ശരിയാ, ഞാൻ സമ്മതിക്കുന്നു. ഒന്ന് തുമ്പുമ്പോഴായിരിക്കും ഒരു ജീപ്പ് ഒക്കെ അങ്ങ് പറന്നു പോകുന്നേ. ഇത്തരത്തിലുള്ള വളരെയധികം വലിയ ടാലന്റിനെ ഒക്കെ നമ്മൾ ചെറിയ രീതിയിൽ ഇവിടെ ട്രോളാറുണ്ട്. അതിന് ഞാൻ ഒരിക്കലും ഇല്ലെന്ന് പറയുന്നില്ല. എന്നും പറഞ്ഞോണ്ട് അവരുടെ കഞ്ഞിയും കുടിച്ചിട്ട് അവിടെ പോയി നീ വർത്താനം പറയാൻ പാടണ്ടോ? ഏ, അവർക്ക് ഫീൽ ആവത്തില്ലേ? നമ്മൾ അതെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ? ഇതൊരു മാതിരി ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടിയാണല്ലോ പിള്ളച്ച. ഏ, നിങ്ങൾക്ക് ഇതേപോലെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് അടിക്കണം. കാരണം എനിക്കൊന്ന് അറിയണം എത്ര പേർക്ക് ഇങ്ങനെ തോന്നി എന്നുള്ളത്. അതിന് സോ ബട്ട് യു ആർ ഡൂയിങ് തെലുങ്ക് മൂവി, റൈറ്റ്? കണ്ടിന്യൂസ്ലി യു ആർ ഡൂയിങ് ത്രീ പ്രോജക്ട്സ് ഇൻ തെലുങ്ക്. അത് പിന്നെ മലയാളത്തിൽ പണി അറിയാവുന്നവരെയല്ലേ നിർത്തത്തുള്ളൂ. അത് പുള്ളിക്കാർ നേരത്തെ പറഞ്ഞല്ലോ, ആക്ടിംഗ് അറിയാവുന്നവരെ മാത്രമേ മലയാളത്തിൽ നിർത്തത്തുള്ളൂ. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കണ്ടിന്യൂസ്ലി യു ആർ ഡൂയിങ് ത്രീ പ്രോജക്ട്സ് ഇൻ തെലുങ്ക്. I want to bring that acting in Telugu. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചി തെലുങ്കിലോട്ട് പോയിട്ട് അവിടെ കൊണ്ടുവന്ന നാച്ചുറൽ ആക്ടിങ് നമുക്കൊന്ന് കാണണമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. നമുക്കൊന്ന് നോക്കാം ആ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ് എങ്ങനെയാ വരുന്നത് എന്നുള്ളത്. നല്ല ഫസ്റ്റ് ആയിട്ടുണ്ട്. തെലുങ്കിലൊന്നും ട്രോളന്മാരില്ലെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഉമ്മമാര് മിണ്ടാതിരിക്കുന്നത്? ഏ, നല്ല അടിപൊളി ഒരു കണ്ടന്റ് അല്ലേ, ഇതൊക്കെ എങ്ങനെ വിട്ടുകളയാൻ പാടണ്ടോ? Nobody is there who acts naturally. ഒരു പണിയില്ലാതെ വീട്ടിൽ ഈച്ചയായിട്ട് ഇരുന്നപ്പം സിനിമ തരാന്നും പറഞ്ഞ തെലുങ്കീന്ന് സിനിമയും തന്ന അവന്മാരുടെ കഞ്ഞിയും കുടിച്ചിട്ട് ആ കഞ്ഞി ഓരാൻ തന്ന സ്പൂണ് കൊണ്ട് അവന്മാരുടെ ക്രിക്കറ്റ് തന്നെ കുത്തണം കേട്ടോ. സൂപ്പർ. വിവരമില്ലായ്മ ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അത് സ്വന്തം നാട്ടുകാരെ മാത്രം അറിയിച്ചാൽ പോരെ, വേൾഡ് വൈഡ് അറിയിക്കണമെന്നുള്ള കാര്യത്തിൽ എന്താണ് ഇത്ര നിർബന്ധം എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഒരാൾ ഒരു കാര്യം ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ എങ്ങനെ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ജൂലൈ. ഇതിപ്പോ ഒന്നോ രണ്ടോ തവണയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ അത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ മുഖം ഇതിനകത്ത് കാണത്തില്ല എന്നുള്ള അവസ്ഥയായി കഴിഞ്ഞാൽ പിന്നെ അവർ എന്നെ ചെയ്യാൻ പറ്റും? അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നിവൃത്തികേടുകൊണ്ട് ഇട്ടതന്നാവുന്നെ, കാരണം ഓരോ മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ ചെയ്യാൻ പറ്റും? എഡിറ്റിങ്ങിനൊക്കെ ഒരു പരിധി ഇല്ലേടേ. ഏ, വാട്ട് ഈസ് ദ ലാസ്റ്റ് മൂവി യു വാച്ച്ഡ് ഇൻ തെലുഗു? ചേട്ടാ അല്ല, ഐ ലാസ്റ്റ് മൂവി ഞാൻ വാച്ച്ഡ് ഇൻ തെലുഗു. ഞാൻ പറഞ്ഞു പറയുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ പറയുമ്പോൾ ഈ ഇന്റർവ്യൂ കഴിയുന്നതിന് മുമ്പെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് പറയണം. കാരണം കുറെ നേരം വൈകുന്നു ആലോചിക്കാൻ തുടങ്ങിയിട്ട്. ലാസ്റ്റ് കണ്ട സിനിമ ആയതുകൊണ്ടാണ് തോന്നുന്നു ആദ്യം ഓർമ്മ വരാത്തത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ ഇനിയിപ്പോൾ ഫസ്റ്റ് കണ്ട സിനിമ ആദ്യം ഓർമ്മ വരും. നമുക്ക് നോക്കാം. അർജുൻ റെഡ്ഡി. അല്ല, പുള്ളി ചോദിച്ചതേ ആദ്യം കണ്ട സിനിമ ഏതാന്നല്ല, അവസാനം കണ്ട സിനിമ ഏതാന്നുള്ളതാ. നീ കുട്ടിക്ക് ക്വസ്റ്റ്യൻ മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് ആലോചിച്ച് നോക്കൂ. അത് 3 years or 4 years back. Recent movies in Amazon, in Netflix. Like, tell me. Tell me. Yeah.
ആ അത് കൊള്ളാം, അത് വളരെ നല്ലൊരു ഐഡിയ ആണ്. ഗായത്രി കണ്ട സിനിമയുടെ കാര്യം അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുന്ന വളരെ നല്ലൊരു ഐഡിയ ആണ്. അത് അത് എവിടെ നിന്ന് കിട്ടി ഈ ബുദ്ധിയൊക്കെ? അതോ നിങ്ങൾ ഒരുമിച്ചാണോ ഇനി ലാസ്റ്റ് കണ്ട സിനിമ കാണാൻ പോയത്? ആ സിനിമ കാണാറില്ല എന്നുള്ള സത്യം അങ്ങ് തുറന്ന് സംബന്ധിച്ച് ഇത്രയും വലിയ പ്രശ്നം വരുമോ? ഒരു കുഴപ്പം വരത്തില്ല, പക്ഷെ ഉയിര് പോണാള് ഞാൻ സമ്മതിക്കാൻ മാട്ടെ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഇത് ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ്, നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന നാച്ചുറൽ ആക്ടിങ്. ഒന്നും അറിയത്തില്ലെങ്കിലും എല്ലാം അറിയാൻ ഞങ്ങൾ അഭിനയിച്ച് കാണിച്ചോണ്ടിരിക്കും. കൊള്ളാം, ഈ സാധനം സിനിമ കാണിക്കുവാണെ എന്നെ രക്ഷപ്പെട്ടു പോയേനെ. What is the best compliment you got? Best compliment I got is like from your industry, Malayalam industry. മലയാളം ഇൻഡസ്ട്രിയിൽ വളരെയധികം ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരാളാണിത്. നിങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ട് ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരാളാണിത്. അയ്യോ, ഞാനല്ല പറയേണ്ടത്, സത്യത്തിൽ ഗായത്രി ചേച്ചിയാണ് ഇതിനുള്ള മറുപടി പറയേണ്ടത്. പറയൂ ഗായത്രി ചേച്ചി, പറയൂ. മലയാളം ഇൻഡസ്ട്രി ലൈക്ക് യുവർ ആക്ടിംഗ് ഈസ് വേറെ ലെവൽ. നെക്സ്റ്റ് 2021 അവസാനത്തെ ഏറ്റവും ബെസ്റ്റ് തമാശ. യുവർ ആക്ടിംഗ് ഈസ് വേറെ ലെവൽ. ആ ഇപ്പം ആ പറഞ്ഞ സാധനം ചില കോണുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഏറി നിന്നിട്ടുള്ള ഒരു പ്രത്യേകതരം കലയുണ്ട്. അതിൻ്റെ ഒരു 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 നിർമ്മാതാവെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വ്യക്തിനെ പറയാൻ പറ്റും. അത് മലയാളികൾ പ്രത്യേകം ചാർത്തി കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ ഏറി നിർത്തിയിട്ടുള്ള ഈ ഒരു സാധനം. അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണിത്. നാളുകളായിട്ട് ഒരേ ലെവലിൽ തന്നെ ഒരേപോലെ തന്നെ ഏറി നിന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണിത്. സോ ആ ഒരു കാര്യത്തിൽ ഇയാളുടെ ടാലൻറ്റ് നമുക്ക് ഒരിക്കലും ഒരിക്കലും നമുക്ക് കുറച്ച് കാണിക്കാൻ പറ്റത്തില്ല. വളരെ നല്ല ടാലൻറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഇനി ഇതിന്റെ ബാക്കി കാണണ്ട. ഞാൻ നേരത്തെ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, പ്രണവിനെ കെട്ടണമെന്നും പറഞ്ഞിട്ട് ചേച്ചി ചെയ്തിരുന്ന ഒരു വീഡിയോ. പക്ഷെ സമയം കഴിഞ്ഞു പോയല്ലോ, അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാരണം അത് തോന്നുന്നു തെലുങ്കിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്റ്റേറ്റ്മെന്റിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ആ സിംഗിൾ അല്ലേ, അത് ഏത് ഇൻഡസ്ട്രിയിലാണെന്നുള്ളതൊന്ന് വ്യക്തമാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് മാറിപ്പോകും, പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് അത് മാറിപ്പോകും. പ്രണവ് രക്ഷപ്പെട്ട്. ഇതിപ്പോ സിംഗിൾ ആണെന്ന് പറഞ്ഞിട്ട് ഓരോ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഓരോരുത്തരെ വെച്ചിട്ടാണല്ലോ മിംഗിളാക്കാൻ നോക്കുന്നത്. എന്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ, പ്രണവ് മോഹൻലാൽ. That is the only fantasy. I'm blessed. Enja sir Krish aadandada maange thoongandada maange enne marannengum ee kalakkinana pokkunnundengil ini varan pona interviewerode question de idayirikku fantasies and all. I want a person like you. That is the only fantasy. എനിക്ക് തോന്നുന്നു ഈ വ്യക്തിയുടെ വീട് തൃശ്ശൂര്, കോഴിക്കോട്, എറണാകുളം ആ സൈഡിലുള്ള എവിടെയോ ഉള്ള ആളാണെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ എന്തോ നേരത്തെ പറഞ്ഞതായിട്ട് എന്റെ ബ്രെയിനിൽ കിടപ്പുണ്ട്. കാരണം നമ്മൾ അത് റിലേറ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതുകൊണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് എവിടെന്നെങ്കിലും ആണെങ്കിൽ സന്തോഷം. പാലക്കാട്, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂരും ആയിക്കോട്ടെ. തൃശ്ശൂര് ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോകട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.